നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മേശ് വടക്കേപ്പാട്ട്, കൺസൾട്ടൻറ്റ് ന്യൂനേറ്റോളജിസ്റ്റ്, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഒരു ന്യൂ ബോൺ ബേബി ജനിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ട്രഡീഷണലി പല കാര്യങ്ങളും പ്രായമായവർ പറഞ്ഞു തരും. അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കാം, ചിലത് തെറ്റായിരിക്കാം. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഒരു ന്യൂ ബോൺ ബേബിയെ നമ്മൾ വളരെ വാം ആയിട്ട് വെക്കണം എന്നാണ്. ന്യൂ ബോൺ ബേബീസ്, പ്രത്യേകിച്ച് മാസം തികയാതെ ജനിച്ച കുട്ടികളോ ഇല്ലെങ്കിൽ വെയിറ്റ് കുറവായിട്ട് 2.5 കിലോനെക്കാട്ടിലും കുറവായി ജനിച്ച കുട്ടികളോ, പെട്ടെന്ന് ഹൈപ്പോതെർമിക് ആവാൻ, അതായത് ബോഡി ടെമ്പറേച്ചർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി പൊതിഞ്ഞ് തന്നെ വെക്കണം. ന്യൂ ബോൺ ബേബീസിനെ നമ്മൾ നേരെ ഫാൻ്റെ ചോട്ടിലോ ഇല്ലെങ്കിൽ കാറ്റ് നേരെ കൊള്ളുന്ന രീതിയിലോ നമ്മൾ കിടത്താൻ പാടില്ല. എ സി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എ സിയുടെ ടെമ്പറേച്ചർ 26 അല്ലെങ്കിൽ 27 ഡിഗ്രീസിലൊക്കെ വെച്ചാൽ മതി. ഒരു കുട്ടിയുടെ കയ്യോ കാലോ നീലനിറം ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് നല്ലോണം തണുക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ നന്നായി കുട്ടിയെ പൊതിഞ്ഞ് വാമായിട്ട് വെക്കണം ആ സമയങ്ങളിൽ. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കണം. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലും കൊടുക്കാതെ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം എന്നാണ്. ആദ്യത്തെ 1-2 ദിവസം വരുന്ന പാലിനെ നമ്മൾ കൊളസ്ട്രം എന്ന് പറയും. ഈ കൊളസ്ട്രം വളരെ തിക്കായിരിക്കും, യെല്ലോയിഷ് കളറായിരിക്കും, വളരെ കുറച്ചേ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കൊളസ്ട്രത്തിൽ നല്ലോണം കാലറീസും ഉണ്ട്, നല്ലോണം ഇമ്മ്യൂൺ ഫാക്ടേഴ്സ്, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള ഇമ്മ്യൂൺ ഫാക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് കൊളസ്ട്രം ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. എന്തായാലും കുട്ടിക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് കൊളസ്ട്രം. പിന്നെ എല്ലാ മദേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ സൈഡിൽ നിന്നും തുടക്കത്തിൽ വരുന്ന പാലിനെ നമ്മൾ ഫോർ മിൽക്ക് എന്ന് പറയും. അതിൽ വെള്ളത്തിൻ്റെ അംശമാണ് കൂടുതലുണ്ടാവുക. അതിനുശേഷം വരുന്ന പാലിനെയാണ് നമ്മൾ ഹൈൻ മിൽക്ക് എന്ന് പറയുക. അതിൽ കാലറീസും ഫാറ്റും ധാരാളം ഉണ്ടാവും. ഈ ഹൈൻ മിൽക്ക് ആവശ്യത്തിന് കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് നന്നായിട്ട് വെയിറ്റ് കൂടുള്ളൂ. അതുകൊണ്ട് പാല് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കുറച്ച് നേരം, മറ്റേ സൈഡിൽ നിന്ന് കുറച്ച് നേരം പാല് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും ഫോർ മിൽക്ക് മാത്രമേ കിട്ടുള്ളൂ, അപ്പോൾ വെള്ളം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കുട്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് കൂടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് മുഴുവനായി പാല് കൊടുത്തതിന് ശേഷം മാത്രം മറ്റേ സൈഡിൽ നിന്ന് പാല് കൊടുക്കുക. എന്നാലേ ഓരോ സൈഡിൽ നിന്നും ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കുട്ടിക്ക് കിട്ടുള്ളൂ. ഹൈൻ മിൽക്ക് ആവശ്യത്തിന് കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് നന്നായി വെയിറ്റ് കൂടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആദ്യത്തെ 6 മാസം വെള്ളം പോലും കൊടുക്കാൻ പാടില്ല. വയമ്പ്, ഗ്രേപ്പ് വാട്ടർ, തേൻ, അങ്ങനെ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. പേരൻസ് കുട്ടികളുടെ ഫീഡിംഗ് ക്യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഫീഡിംഗ് ക്യൂസ് എന്ന് പറയുമ്പോൾ വിശക്കുമ്പോൾ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഫീഡിംഗ് ക്യൂസിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യാം. ആദ്യം ഏർലി ഫീഡിംഗ് ക്യൂസ്. അപ്പോൾ വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കുട്ടി ചെയ്യണത് വായ തുറക്കുക, ഓരോ സൈഡിലേക്ക് തല തിരിക്കുക, അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ മിഡ് ഫീഡിംഗ് ക്യൂസ്. അപ്പോൾ കുട്ടി ഇങ്ങനെ കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്യും, കുട്ടിയുടെ ആക്ടിവിറ്റി കുറേയും കൂടെ കൂടും, പിന്നെ കൈ വായിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെയാണ് മിഡ് ഫീഡിംഗ് ക്യൂസ്. അപ്പോൾ ഏർലി ഫീഡിംഗ് ക്യൂസും മിഡ് ഫീഡിംഗ് ക്യൂസും കാണുമ്പോൾ തന്നെ കുട്ടിയെടുത്ത് പാല് കൊടുക്കണം. ഈ ഒരു സമയം വിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നതാണ് ലേറ്റ് ഫീഡിംഗ് ക്യൂസ്. അപ്പോഴാണ് കുട്ടി കരയാൻ തുടങ്ങുന്നത്. അപ്പോൾ ലേറ്റ് ഫീഡിംഗ് ക്യൂസിൽ കുട്ടി വല്ലാതെ കരയാൻ തുടങ്ങും, വളരെ ഇറിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളപ്പോൾ പാല് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുട്ടി ശരിക്ക് പാല് കുടിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കുട്ടിയെ കാമാക്കാൻ നോക്കുക, ഒന്ന് എടുത്ത് നടക്കുക, അങ്ങനെ എന്തെങ്കിലും കാമാക്കാൻ നോക്കിയിട്ട് കാമായതിനു ശേഷം പാല് കൊടുത്താൽ മാത്രമേ കുട്ടി നന്നായി പാല് കുടിക്കുള്ളൂ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളുടെ വിശപ്പിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ കുട്ടിയെടുത്ത് പാല് കൊടുക്കുക, കരയാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, കുട്ടിയെ വെയിലത്ത് കാണിക്കണം എന്നുള്ളത്. പണ്ടൊക്കെ ഇങ്ങനെ വെയിലത്ത് ജോണ്ടിസിന് വേണ്ടിയിട്ട് വെയിലത്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് റെക്കമെൻഡ് അല്ല. എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചൂടാണെങ്കിലും, വളരെ മൈൽഡായ ഒരു സൺലൈറ്റ് ആണെങ്കിലും ചിലപ്പോൾ അത് കുട്ടികൾക്ക് സ്കിൻ ബേൺസ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് വി നോ ലോങ്ങർ റെക്കമെൻഡ് എക്സ്പോഷ്യർ ടു സൺലൈറ്റ്. വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 5-7 ഡേയ്സ് എല്ലാ കുട്ടികൾക്കും വെയിറ്റ് കുറയും. അതിനുശേഷം ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ബർത്ത് വെയിറ്റ് റീഗെയിൻ ആവണം. അതിനുശേഷം എല്ലാ ദിവസവും കുട്ടികളൊരു 25-30 grams വീതം കൂടണം. അങ്ങനെ കൂടുന്നില്ല, ഇല്ലെങ്കിൽ 7 ദിവസത്തിന് ശേഷം വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. കുട്ടികളെ കുളിപ്പിക്കുന്ന രീതികളിൽ കുറേ തെറ്റായ കാര്യങ്ങൾ സാധാരണ ട്രഡീഷണലി ചെയ്യാറുണ്ട്. അപ്പം കുട്ടിയെ എപ്പോൾ കുളിപ്പിക്കാൻ ചോദിച്ചാൽ ഒരു 2 അല്ലെങ്കിൽ 2.5 കിലോ ആയതിനു ശേഷം കുട്ടിയെ കുളിപ്പിച്ചാൽ മതി. എന്താ വെച്ചാൽ അതിനെക്കാട്ടിലും വെയിറ്റ് കുറവായ കുട്ടികളെ നമ്മൾ കുളിപ്പിച്ചാൽ പെട്ടെന്ന് തണുക്കാൻ, ഹൈപ്പോതെർമിക് ആവാൻ ചാൻസ് ഉണ്ട്. കുട്ടിയെ കുളിപ്പിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്ക് മൈൽഡായിട്ട് വെജിറ്റബിൾ ഓയിൽസ്, അതായത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓലിവ് ഓയിൽ നമുക്ക് തേച്ച് മസാജ് ചെയ്യാം.
മിനറൽ ഓയിൽസ്, അതായത് ഈ ബേബി ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് മിനറൽ ഓയിലാണ്. അത് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യാറില്ല. വെജിറ്റബിൾ ഓയിലാണ് കുറേയും കൂടെ ബെറ്റർ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ തേച്ച് മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റിൽ കുളിപ്പിച്ചെടുക്കുക. ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കുക. നമുക്ക് ബേബി സോപ്പ്, മൈൽഡായ സോപ്പ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് സിൻഡെക്സ് അവൈലബിൾ ആണ്. സിൻഡെക്സ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡിറ്റർജൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കുറേയും കൂടെ ജെൻറ്റിലാണ് സ്കിന്നിൽ, സ്കിൻ ഡാമേജിനെ കുറേയും കൂടെ പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പോൾ പലതരം സിൻഡെക്സ് ഉണ്ട്. ടെഡി ബാർ, ഡവ് എന്നൊക്കെ പറഞ്ഞ ധാരാളം സിൻഡെക്സ് അവൈലബിൾ ആണ്. കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പേ അല്ലെങ്കിൽ കുളിപ്പിച്ചതിന് ശേഷമോ പൊക്കിളിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ സാധാരണ വെള്ളം ഉള്ളിൽ കിടക്കും എന്ന് പറഞ്ഞിട്ട് പൊക്കിളിൽ എണ്ണ അപ്ലൈ ചെയ്യണ ഒരു ട്രഡീഷൻ കാണാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ കുളിപ്പിച്ചതിന് ശേഷം ചെവിടുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ചെവിടുള്ളിൽ ഊതി വെള്ളം കളയാനായിട്ട് ഊതാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ ടിംപാനിക് മെമ്പറേൻ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അംബ്ലിക്കൽ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ അംബ്ലിക്കസ് എപ്പോഴും നമ്മൾ വളരെ ഡ്രൈ ആയും ക്ലീൻ ആയിട്ടും വെക്കണം. ചില കുട്ടികൾക്ക് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ അംബ്ലിക്കൽ കോഡ് വീണേക്കാം. ചില കുട്ടികൾക്ക് 3 ആഴ്ച വരെ എടുത്തേക്കാം. 3 ആഴ്ചയ്ക്ക് ശേഷവും അംബ്ലിക്കൽ കോഡ് വീണിട്ടില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം. ഈ അംബ്ലിക്കൽ കോഡ് വീണ് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു നനവ്, യെല്ലോയിഷ് കളറിലൊരു നനവ് കാണാം. ചിലപ്പോൾ കുറച്ച് ബ്ലഡും കാണാം. അത് നോർമലാണ്, ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ ഉണ്ടാവും, അത് തന്നെ മാറിപ്പോയിക്കോളും. അംബ്ലിക്കസിൽ അംബ്ലിക്കൽ കോഡ് വീണതിന് ശേഷവും അതിൽ നമ്മളൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. സാധാരണ നമ്മൾ ഓയിൻമെൻറ്റോ ഇല്ലെങ്കിൽ അങ്ങനെ ആൻറ്റിബയോട്ടിക് പൗഡേഴ്സോ അങ്ങനത്തെ ഒന്നും തന്നെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഡ്രൈ ആയി വെക്കാനേ പറയാറുള്ളൂ. പ്രത്യേകിച്ച് എണ്ണ അപ്ലൈ ചെയ്യാൻ പാടില്ല. കുട്ടിയുടെ യൂറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞ് 48 മണിക്കൂറാകുമ്പോഴേക്കും യൂറിൻ പാസ് ചെയ്താൽ മതി. ആദ്യത്തെ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്തില്ല എന്ന് വരും, അത് സാരമില്ല. അതിനുശേഷം ഓരോ ദിവസം പോകും തോറും കുട്ടി യൂറിൻ പോണേൻ്റെ അളവ് കൂടിയിട്ട് കുട്ടി അതിനുശേഷം ഒരു 5 to 7 days ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ദിവസവും കുറഞ്ഞത് 6 പ്രാവശ്യമെങ്കിലും മൂത്രം പോകണം. 6 to 8 times യൂറിൻ പാസ് ചെയ്യണം. ഈ യൂറിൻ കളർലെസ് ആയിരിക്കണം. യൂറിന് കളറുണ്ട്, മഞ്ഞ നിറമുണ്ട്, ഇല്ലെങ്കിൽ യൂറിൻ 6 പ്രാവശ്യം പോകണില്ലെങ്കിൽ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. യൂറിൻ പോണേൻ്റെ മുമ്പ് കുട്ടി കരയണത് വളരെ നോർമലായൊരു കാര്യമാണ്. സ്റ്റൂൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പാസ് ചെയ്യുന്ന സ്റ്റൂളിനെ നമ്മൾ മിക്കോണിയം എന്ന് പറയും. ഈ പിക്ചറിൽ കാണുന്ന പോലെ അത് ബ്ലാക്കിഷ് ഗ്രീൻ കളറായിരിക്കും. ഒരു കുട്ടി ജനിച്ച് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാധാരണ മിക്കോണിയം പാസ് ചെയ്യണം. അതിനുശേഷം ചില കുട്ടികൾ ഓരോ പ്രാവശ്യം പാല് കൊടുക്കുമ്പോഴും കുറച്ച് കുറച്ചായിട്ട് മോഷൻ പാസ് ചെയ്യും. അതിനെ നമ്മൾ ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്ന് പറയും. ചില കുട്ടികൾ 3-4 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 7 ദിവസം വരെയൊക്കെ മോഷൻ പാസ് ചെയ്യാതെയും ഇരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കിൽ ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അത് നോർമലാണ്. അപ്പം ന്യൂബോൺ പീരീഡിലോ ഇല്ലെങ്കിൽ ഇൻഫൻസിയിലോ എല്ലാ ദിവസവും സ്റ്റൂൾ പാസ് ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ 4-5 ദിവസം സ്റ്റൂൾ പാസ് ചെയ്യാതിരിക്കുന്നതോ നമ്മൾ നോർമലായ ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ചില സമയങ്ങളിൽ സ്റ്റൂൾ ഗ്രീൻ കളറിലും വന്നേക്കാം. അത് ബയൽ കാരനാണ് ആ ഗ്രീൻ കളറിൽ വരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ നോർമൽ. കുട്ടിയുടെ കണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടിയുടെ കണ്ണിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ചില കുട്ടികൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു സബ് കൺജങ്ക്റ്റിവൽ ഹെമറേജ് ഇങ്ങനെ ചുമന്ന് കാണാം. അതൊരു 7 to 10 days മാറിപ്പോണ ഒരു കാര്യമാണ്. അതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ചില കുട്ടികൾക്ക് ജോണ്ടസ് ഉള്ള കുട്ടികൾക്ക് കണ്ണിൽ മാത്രം 2 ആഴ്ച വരെയൊക്കെ ഇങ്ങനെ മഞ്ഞ നിറം നീണ്ടു നിന്നേക്കാം. അത് മൈൽഡായിട്ടുള്ളത് നോർമലാണ്. കണ്ണിലാണ് ഏറ്റവും അവസാനം മഞ്ഞ നിറം മറഞ്ഞ് പോവുക. അപ്പോൾ അത് കണ്ണിൽ മാത്രം അങ്ങനെ ചെറിയ മഞ്ഞ നിറം ഉള്ളത് നോർമലാണ്. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ട്രഡീഷണലി കണ്ണിൽ ഇൻഫെക്ഷൻ വരരുതെന്നൊക്കെ പറഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് ഒറ്റിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റെറൈൽ അല്ല. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കണ്ണിൽ ഒറ്റിച്ച് കൊടുക്കാൻ പാടില്ല. ചില കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഐ ഡിസ്ചാർജ്, ചിലപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നേക്കാം, ഇല്ലെങ്കിൽ കണ്ണിന്ന് ഇങ്ങനെ പീളകെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നേസോലാക്രിമൽ ഡക്ടിൻ്റെ ബ്ലോക്ക് കാരണമായിരിക്കാം. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ കണ്ണിൻ്റെ അറ്റത്ത് നിന്ന് മൂക്കിൻ്റെ ടിപ്പിലേക്ക് വരുന്നതാണ് നേസോലാക്രിമൽ ഡക്ട്. അപ്പോൾ അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഐ ഡിസ്ചാർജ് വന്നേക്കാം. അപ്പോൾ നേസോലാക്രിമൽ ഡക്ട് മസാജാണ് നമ്മൾ അഡ്വൈസ് ചെയ്യണത്. അത് കുറേ ദിവസം ചെയ്യേണ്ടി വരും, പക്ഷെ കുറച്ച് കുറച്ചായിട്ട് മാറിക്കോളും. പിന്നെ കണ്ണിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണ്ണിൻ്റെ ഉള്ളിൽ കൺമഷി എഴുതാൻ പാടില്ല എന്നാണ്. ഈ പിക്ചറിൽ കാണുന്നത് മെയ്ബോമിയൻ ഗ്ലാൻസും അതിൻ്റെ ഓപ്പണിങ്സും ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഐലിഡ് മാർജിനിലാണ്. അപ്പോൾ കൺമഷി എഴുതി കഴിഞ്ഞാൽ ഈ മാർജിനിലുള്ള ഈ ഡക്ട്സിൻ്റെ ഓപ്പണിങ്സ് അടഞ്ഞേക്കാം. അപ്പോൾ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മെയ്ബോമിയൻ ഗ്ലാൻസ് ഇൻഫ്ലെയിംഡ് ആവാനും ഇൻഫെക്റ്റഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ എന്തായാലും കൺമഷി എഴുതാൻ പാടില്ല. ചെവിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഇയർബഡ്സോ അല്ലെങ്കിൽ തുണി ചുരുട്ടിയിട്ടോ ഒന്നും ചെവിയുടെ ഉള്ളിലിടാൻ പാടില്ല. ചെവിയുടെ പുറത്ത് എന്തെങ്കിലും ഒലിച്ചു വരികയാണെങ്കിൽ അത് മാത്രം തുടച്ച് കളഞ്ഞാൽ മതി. ചെവിയുടെ ഉള്ളിൽ ഒന്നും നമ്മൾ ഒറ്റിക്കാൻ പാടില്ല.
അതേപോലെ കുളിപ്പിച്ചതിന് ശേഷം ചെവിയുടെ ഉള്ളിൽ ഊതാൻ പാടില്ല, വെള്ളം പോകാനായിട്ട് ഊതാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ടിംപാനിക് മെംബ്രെയിൻ പൊട്ടിപ്പോവാനും ചെവി പഴുക്കാനും സാധ്യതയുണ്ട്. ചെവിയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ്ങിനെ പറ്റിയിട്ടാണ്. ജനിച്ച എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നുവെച്ചാൽ ഹിയറിംഗിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് എത്ര നേരത്തെ നമ്മൾ കണ്ടുപിടിക്കണോ അത്രയും നേരത്തെ ചികിത്സ തുടങ്ങിയാലേ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ്, അതായത് എല്ലാ കുട്ടികൾക്കും, ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ മാസത്തിൽ തന്നെ ഒരു മാസം പ്രായമാകുമ്പോഴേക്കും ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിരിക്കണം. കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നേസൽ ബ്ലോക്ക്, മൂക്കടപ്പ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ വലിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ സലൈൻ നേസൽ ഡ്രോപ്സ് മാത്രം ഒറ്റിച്ച് കൊടുക്കാം, അതിൽ തന്നെ ആ ബ്ലോക്ക് മാറാറുണ്ട്. എണ്ണയോ അങ്ങനത്തെ വേറെ ഒന്നും നമ്മൾ മൂക്കിൽ ഒറ്റിക്കാൻ പാടില്ല. സ്കിൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പെർഫ്യൂംഡ് കോസ്മെറ്റിക്സോ പൗഡേഴ്സോ അങ്ങനെ ഒന്നും സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ ഈ ക്രീമോ അല്ലെങ്കിൽ ലോഷൻ അപ്ലൈ ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ന്യൂബോൺ പീരിയഡിൽ ദേഹത്ത് റാഷ്, പലതരം റാഷ്, മിലിയ, മിലേറിയ, എറിതിമ ടോക്സിക്കം എന്നൊക്കെ പറഞ്ഞ് പലതരം റാഷ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ മിക്ക റാഷും തന്നെ മാറിപ്പോണ റാഷാണ്, അതിൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യം വരാറില്ല. ഹോസ്പിറ്റൽ റിവ്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഹോസ്പിറ്റൽ റിവ്യൂവിൽ നമ്മൾ വരുമ്പോൾ നോക്കും. ഒന്ന്, കുട്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് കൂടിയിട്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. രണ്ടാമത്, ചില കാര്യങ്ങൾ ജനിച്ച ഉടൻ വളരെ അപ്പാരൻ്റ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ മർമറൊക്കെ ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ശരിയായ രീതിയിൽ അപ്പാരൻ്റ് ആയില്ല എന്നിരിക്കും, കേട്ടില്ല എന്നിരിക്കും. അപ്പോൾ റിവ്യൂന്ന് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കുറേം കൂടെ നമ്മൾ നോക്കുക. റിവ്യൂന്ന് വരുമ്പോഴേക്കും ഇതൊക്കെ കുറേം കൂടെ അപ്പാരൻ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഒരു ഡിസ്ചാർജിന് ശേഷം 7 to 10 days ഉള്ളിൽ എന്തായാലും ഹോസ്പിറ്റലിൽ റിവ്യൂ ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിട്ടുപോകരുത്. 45 days പ്രായമാകുമ്പോൾ വാക്സിനേഷൻ ഉണ്ടല്ലോ, അപ്പോൾ കാണിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. എന്തായാലും ഡിസ്ചാർജിന് ശേഷം റിവ്യൂ ചെയ്യണം. ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ ജനിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. എല്ലാ ഹോസ്പിറ്റൽസിലും കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്തായാലും വൈറ്റമിൻ കെ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്താ വെച്ചാൽ ജനിച്ച ഉടൻ വൈറ്റമിൻ കെ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ബ്ലീഡിങ് ടെൻഡൻസീസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ എല്ലാ നവജാത ശിശുക്കൾക്കും നമ്മൾ തൈറോയ്ഡ് സ്ക്രീനിങ് ചെയ്യും. പല ഹോസ്പിറ്റൽസിലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണില്ല എങ്കിൽ, നിങ്ങൾ ഡെലിവറായ സ്ഥലത്ത് ചെയ്യണില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞ് എന്തായാലും ചെയ്യിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഇസ് ദ കോമണസ്റ്റ് കോസ് ഫോർ പ്രിവെൻറ്റബിൾ മെൻറ്റൽ റിട്ടാർഡേഷൻ. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി മെൻ്റലി റിട്ടാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളത് കണ്ടുപിടിച്ച് എത്ര പെട്ടെന്ന് ചികിത്സ തുടങ്ങണോ അത്രയും പെട്ടെന്ന് നമുക്ക് ഇഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബ്രെയിനിന് യാതൊരു ഡാമേജും ഇല്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാ കുട്ടികൾക്കും ജനിച്ചു കഴിഞ്ഞാൽ നോക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ്, അത് ആദ്യത്തെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ചെയ്തിരിക്കണം. പിന്നെ വാക്സിനേഷൻ, ജനിച്ച ഉടൻ കൊടുക്കുന്ന വാക്സിൻസ് 3 BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ ഈ വാക്സിൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം 45 ശേഷമാണ് അടുത്ത വാക്സിനേഷൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പേരൻസ് ചോദിക്കുന്ന കാര്യങ്ങൾ. അത് ഞാൻ സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് കണക്ഷൻ തരാൻ പറയാം. ഇല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. ഇല്ലെങ്കിൽ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ avach.org എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സയൻറ്റിഫിക്കായി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക. ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ ചിലത് ശരിയാണ്, ചിലത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. താങ്ക് യു വെരി മച്ച്.